ഹായ് ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസംഗമണനായ അലൻ ജോസ് പെരേരയാണ്. ഞാനിപ്പോൾ പവൻ എന്ന ഡയറക്ടറിൻ്റെ ഒരു ഹോംവാല ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു സിനിമ ധൂമൻ കണ്ടിരിക്കുകയാണ്. വേറിട്ടൊരു സിനിമയാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ, ഫഹദിക്ക ഗംഭീരമായ പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാവരും കുറേ പേര് ആ പടത്തെ പറ്റി നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ട്. അവരോട് പോയി പണി നോക്കാൻ വേണ്ടിയാണ് എനിക്ക് പറയാനുള്ളത് ആ പ്രസവമാണ്. കാരണം ഞാൻ ശക്തമായിട്ടാണ് റിവ്യൂ കൊടുത്തിരിക്കുന്നത്. എന്നെ പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് എനിക്ക് കൊടുക്കുക എല്ലാവരും സിനിമയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ധൂമൻ സിനിമയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് പോയി പണി നോക്കാൻ പറ. ഒരു 100 രൂപ ടിക്കറ്റ് കൊടുത്ത് കാണുമ്പോൾ അതിൽ പ്രശ്നമുണ്ടായിക്കോട്ടെ, നല്ല ആയിക്കോട്ടെ, നല്ല രീതിയിൽ പറഞ്ഞാൽ പോരെ. കൊള്ളില്ലെന്ന് പറഞ്ഞ് പോകേണ്ടതിന് ഒരു 10 മിനിറ്റോളം അതിനെപ്പറ്റി എന്തിനാ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നീണ്ട പ്രസംഗമൊക്കെ എന്തിനാണ് നെഗറ്റീവ് കമൻസ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രസംഗമുണ്ടെൻ്റെ റിവ്യൂവിലേക്ക് നമുക്ക് കടക്കാം ഗൈസ്. അപ്പോൾ ധൂമനെ പറ്റി പറഞ്ഞ ഒരു ത്രില്ലർ ബേസിൽ കാണാൻ പറ്റുന്ന ഫഹദിക്കൻ്റെ ഗംഭീര പെർഫോമൻസും ഒരു അവിനാശ് എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ ഫഹദിക്ക വരുന്നത്. ഒരു സിഗരറ്റ് കമ്പനിയുടെ വർക്കറായിട്ടാണ് വരുന്നത്. സിഗരറ്റ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ അവിനാശ് വരുന്നത്. മികച്ച രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഫഹദ് ഫാസിൽ. പിന്നെ അപർണ ബാലമുള്ളി ദിയ എന്ന വേറിട്ടൊരു കഥാപാത്രമായി, ശക്തമേറിയ സ്ത്രീ കഥാപാത്രമായി വരുന്നുണ്ട്. ഗംഭീര സിനിമയാണ്, ഗംഭീര ഫൈറ്റാണ്. ഫഹദ് ഫാസിലിൻ്റെ ഗംഭീര സ്റ്റൈലിഷ് ആക്ടിംഗ് ആണ്. സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഒടുക്കത്ത സ്റ്റൈൽ ആക്ടിംഗ് ആണ്. പിന്നെ അപർണ ചേച്ചിയുടെ പെർഫോമൻസ് മികച്ച പെർഫോമൻസാണ്. ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് അപർണ ബാലമുള്ളി എന്ന ലേഡി സൂപ്പർ സ്റ്റാർ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഹോംവാല പ്രൊഡക്ഷൻസിൻ്റെ മികച്ചൊരു സിനിമ. അതും പ്രത്യേകത തെളിഞ്ഞത് ഒരു പുകവലി ബേസ് ചെയ്ത്, മദ്യപാനവും പുകവലിയും ലോകത്തുള്ള ജനങ്ങൾ പ്രതികൂലമായിട്ടും നല്ല രീതിയിലും ദോഷപരമായും ഫലം പുറപ്പെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. മദ്യപാനത്തിലൂടെയും പുകവലിയിലും പെട്ടെന്ന് തന്നെ ജനസംഖ്യയുടെ ഇടിവ് തോന്നിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ നിർത്തുന്നത്. കാരണം മദ്യപിക്കുമ്പോഴും സിഗരറ്റ് വലിക്കുമ്പോഴൂടെ നമ്മുടെ ശരീരത്തെ അത് ബാധിക്കുകയും നമ്മൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന വേദനപരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സിനിമ. പിന്നെ പറയാനുള്ളത് പുകവലിക്കുന്നവരോടും പുകവലിക്കാത്തവരോടും ധൈര്യമായിട്ടും കാണാവുന്ന ഒരു സിനിമയാണ് ധൂമം. പിന്നെ പുകവലിക്കുന്നവർ വലിക്കരുത് തന്നെയാണ് ഇത് പറയാനുള്ളത്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കണ്ടനീസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാവരും ചെയ്യുന്ന, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ചെയ്യുന്നൊരു ദുശീലം അത് സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലമാണ്. അത് നിർത്തുക. അത് പ്രായമായ ആ കിളവന്മാരായ 90 വയസ്സുള്ള ഒരു 70 വയസ്സുള്ള അപ്പുവന്മ വരെ അത് തൊട്ട് നമ്മുടെ 10 വയസ്സുള്ള ഒരു 15 വയസ്സുള്ള ഒരു ബാലം വരെ ഇന്ന് സിഗരറ്റ് വലിക്കുന്നു. കാരണം സിനിമയെന്നുള്ള ഒരു അട്രാക്ഷൻ കൊണ്ടാണ്. പക്ഷേ സിനിമയിൽ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു. എല്ലാവരും തന്നെ സിനിമാക്കാർ പുകവലിക്കുന്നില്ല, മദ്യപാനം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമയിൽ കാണുന്ന ആഡ് കണ്ടും ഒരു വ്യക്തി മദ്യപാനത്തിൽ അപകടപ്പെടുന്നില്ല, ഒരു സിഗരറ്റ് വലിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടും പുകവലിക്കും മദ്യപാനത്തിനെതിരെയുള്ള ഒരു മെസ്സേജുള്ള സിനിമയാണ് ധൂമം. അതും ഫഹദ് ഫാസിലിൻ്റെ മികച്ച പ്രകടനം, പിന്നെ ഹോംവാല ഫിലിംസിൻ്റെ മികച്ച പ്രൊഡക്ഷൻ രീതിയും, പിന്നെ അല്ല അടുത്ത് പറയേണ്ടത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മാജിക് ഫ്രെയിംസ് ഇതിൻ്റെ ബാനറാണ്. അപ്പോൾ അവരും മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് യൂത്തിനും കുടുംബപ്രേക്ഷകർക്കും ധൈര്യമായിട്ട് ഇണങ്ങുന്ന സിനിമയാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളും കുട്ടികളും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് ധൂമം. പ്രസംഗോണിൻ്റെ റേറ്റിംഗ് ഒരു 3.5 out of 5. താങ്ക് യു. പ്ലീസ് ഒബേ മൈ റൂൾ, ഡോണ്ട് സ്മോക്ക് ആൻഡ് ആൽക്കഹോൾ. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. Smoking and alcohol content is injurious to health. Okay, thank you. My rating is, prasangonde rating is 3.5. Onnu kudi parayunu. Nirthunnu, Shubharatri, goodbye.